ഹായ് നമസ്കാരം എന്റെ പേര് മുസ്തഫ പള്ളിക്കര ഞാൻ ഇന്ന് വളരെ വേദനാജനകമായ ഒരു കാര്യം പറയുവാനാണ് വന്നിട്ടുള്ളത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സംസ്ഥാനമായ കേരളം അല്ല കേരളത്തിലെ ഇന്ന് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം നേടുകയും അതിലെ ആ വിദ്യാഭ്യാസത്തിന് വളരെയേറെ ഊന്നൽ നൽകുന്ന ഒരു ജില്ലയാണ് മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായിട്ടുള്ള മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ആ മലപ്പുറം ജില്ലയിൽ താമസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാനും എൻ്റെ മക്കളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു ദിവസം നമ്മുടെ ഗവൺമെൻറ് വന്നിട്ട് ഒരു ഗവൺമെൻറ് പ്രത്യേക ഗവൺമെൻറ് ഇവിടെ മാറി അവർ വന്നിട്ട് നമ്മളോട് പറയാണ് നിങ്ങളുടെ പെൺകുഞ്ഞുങ്ങളെ ഒന്നും പഠിപ്പിക്കാൻ പാടില്ല അവർക്ക് പഠിക്കാനുള്ള അവകാശമില്ല അത് അനുവദിക്കുന്നില്ല ഈ ഗവൺമെൻറ് അത് അനുവദിക്കുന്നില്ല അതുകൊണ്ട് പെൺകുഞ്ഞുങ്ങൾ വീട്ടിലിരുന്ന് അവരുടെ കാര്യങ്ങൾ നോക്കിക്കോളാം അതിൽ പുറത്തിറങ്ങണമെങ്കിൽ അവരെല്ലാം മൂടി ഇരുന്ന് വരണം എന്ന് പറയുന്നത് ആണ് നിങ്ങളോട് അവർ നിഷ്കർഷിക്കുന്നതെങ്കിൽ നിങ്ങൾ അത്രത്തോണ്ട് അത് അംഗീകരിക്കും എന്നെ കൊണ്ട് അത് അംഗീകരിക്കാൻ കഴിയില്ല കാരണം എന്താ ഞാൻ ജീവിച്ചതും ഞാൻ പഠിച്ചതൊക്കെ ഞാൻ എല്ലാ ഹിന്ദുവിൻ്റെയും മുസ്ലിമാൻ്റെയും ക്രിസ്ത്യാനിൻ്റെയും ഒക്കെ ഇടയിൽ കിടന്ന് വളർന്ന ആളാണ് എനിക്കതൊരു അങ്ങനെ ഒരു തീവ്രവാദപരമായ നിലപാടെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനത് അംഗീകരിക്കില്ല ഞാൻ ഒരിക്കലും അതിനെ സമ്മതിക്കുകയില്ല പക്ഷെ ഗവൺമെൻറ് അത് തീർത്തും പറയുകയാണ് അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടി വരും അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ രാജ്യത്ത് നമ്മൾ പോകേണ്ടി വരും പലായനം ചെയ്യേണ്ടി വരും അപ്പോൾ അതുപോലെ ഇന്ന് വളരെ വിഷമത്തോടു കൂടിയിട്ട് ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ അമേരിക്കൻ ഗവൺമെൻറ് 90s പിടിച്ചെടുക്കുകയും അവിടെ ഭരണം ഹമീദ് കർസായി എന്ന് പറഞ്ഞ ഒരു പ്രസിഡന്റിനെ അത് ഒരു അമേരിക്കയുടെ പാവ ഗവൺമെൻറ് ആണ് അവിടെ നിയമിക്കുകയും ഒക്കെ ചെയ്തു എന്നത് സത്യമാണ് പക്ഷേ അങ്ങനെ ചെയ്തെങ്കിൽ പോലും അവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ള ഒരു കാര്യത്തിൽ ആ ഒരു സർക്കാരിനെ ഞാൻ ശ്ലാഘിക്കുകയാണ് കാരണം സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ സ്ത്രീക്ക് പുരുഷനെന്തൊക്കെ സ്വാതന്ത്ര്യമുണ്ടോ ആ സ്വാതന്ത്ര്യവും ആ ബുദ്ധിയും ഒക്കെ ആരനുഭവിക്കണം സ്ത്രീയും അനുഭവിക്കണം പുരുഷന് മാത്രമായിട്ട് ഒരു പ്രത്യേക ഒരു രീതി അത് ശരിയല്ല ഞാൻ പഠിച്ച ഒരു കാര്യം ഞാൻ പറയാം ഇഖ്റ ബിസ്മി റബ്ബിക ലദീ ഖലഖ ലക്കൽ ഇൻസാന മിൻ അലഖ എന്ന് തുടങ്ങുന്ന ഒരു അധ്യായമുണ്ട് അത് ഖുർആന്റെ ആദ്യത്തെ അധ്യായമാണ് എന്നാണ് പറയുന്നത് അതിൽ പറയുന്നത് നിങ്ങൾ അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കാൻ പഠിക്കുക വായിച്ചിട്ട് ചിന്തിക്കുക ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തങ്ങളുണ്ട് അത് പറഞ്ഞത് വെറും പുരുഷനോടല്ല സ്ത്രീയും പുരുഷനും അടങ്ങുന്ന ഒരു മാനവരാശിയോടാണ് അത് പറയുന്നത് അപ്പോ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വെറും പുരുഷന്റേതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സ്ത്രീ കൂടി അവകാശപ്പെട്ടതാണ് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു കാടൻ രീതി ഇസ്ലാമികമല്ല എന്ന് പറയാനാണ് ഞാൻ ധൈര്യപൂർവ്വം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് പറയാം വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് പാടില്ല എന്ന് പറയാൻ ഖുർആനിൽ എവിടെയെങ്കിലും വല്ല തെളിവും ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പറയാം ഇവിടുത്തെ ഒരു മദർ സംഘടനയിൽപ്പെട്ട ഒരു വലിയ പണ്ഡിതൻ പറഞ്ഞു സ്ത്രീകൾ ജോലിക്ക് പോകാൻ പാടില്ല ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവരെല്ലാം വ്യഭിചാരിണികളാവും അതുകൊണ്ട് അവർ വീട്ടിലിരിക്കണം അദ്ദേഹം വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങളിലെല്ലാം ഒരുപാട് സ്ത്രീകൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ആ സ്ത്രീകളെയൊക്കെ ഇവർ ഉപയോഗിക്കുന്നു എന്നാണോ അതിന്റെ അർത്ഥം അതല്ലെങ്കിൽ അത് പറയണം അപ്പൊ ഇങ്ങനെയൊക്കെ വളരെ മ്ലേച്ഛമായ രീതിയിൽ ആളുകളെ വളരെ ഓർത്തഡോക്സായി അവിടെ വളരെ പ്രിമിറ്റീവായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രസംഗങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ഇത് ശരിയല്ല ഇതൊരിക്കലും ആശാവഹമല്ല നമ്മളുടെ ഈ
പുതുതലമുറയ്ക്ക് പകരുന്ന നിങ്ങളുടെ ഈ അറിവുകൾ തീർച്ചയായിട്ടും വളരെ ആപൽക്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് തീർത്തും അപലപിക്കപ്പെടേണ്ടതാണ്, തീർത്തും വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതുകൊണ്ടാണ് അത്തരം ആളുകൾ സംസാരിക്കുമ്പോൾ വളരെ ഈ ഇസ്ലാമിന്റെ സന്ദേശം ഇതൊക്കെയാണ് എന്ന് ആളുകൾക്ക് ധരിക്കപ്പെടും. ഇത് കേരളത്തിൽ തന്നെയുള്ള ഒരു പണ്ഡിതൻ പറഞ്ഞതാണ്. അപ്പൊ വിദ്യാഭ്യാസത്തിന് ഊന്നൽ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകേണ്ടതില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് കേരളത്തിൽ തന്നെ ചില പണ്ഡിതന്മാർക്കുണ്ട്. അപ്പോ ഇത് പറയുന്നത് അവര് പല കാര്യങ്ങളും പഠിച്ചതുകൊണ്ടായിരിക്കാം. അപ്പൊ അത് എന്താണ് എന്ന് ഞാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചത് എന്താണ്, ആ പഠിച്ച കാര്യങ്ങൾ ഒന്ന് എനിക്ക് പറഞ്ഞു തരൂ. ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് സ്ത്രീകൾ വിദ്യാഭ്യാസം പാടില്ല എന്ന് പറയുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞു തരൂ. ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരൂ, എനിക്കറിയില്ല. അപ്പൊ എന്തായാലും അതൊന്ന് പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആരെങ്കിലും ഈ എന്റെ ഈ പ്രസംഗം കേൾക്കുന്ന അല്ലെങ്കിൽ എന്റെ ഈ വാക്കുകൾ കേൾക്കുന്ന ആരെങ്കിലും എന്നെ സഹായിക്കാൻ പറഞ്ഞു തരാനുണ്ടെങ്കിൽ പറഞ്ഞു തരൂ, തീർച്ചയായിട്ടും എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തൊരു കാര്യം കൂടി ഞാൻ പറയാം. സ്ത്രീകൾ ജോലിക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പ്രവാചകൻ അങ്ങനെ ചെയ്യുമായിരുന്നല്ലോ. പ്രവാചകൻ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹുവിനെ കല്യാണം കഴിക്കുന്നത് ഖദീജ റളിയല്ലാഹുവിന്റെ ബിസിനസ് നോക്കി നടത്തുന്ന കാലത്താണ്. അപ്പോ ഖദീജ റളിയല്ലാഹു അൻഹു ഒരു ബിസിനസ്സുകാരിയായിരുന്നു. ആ ബിസിനസ്സുകാരിയുടെ കൂടെ സഹായത്തിന് വന്ന ഒരാളാണ് പ്രവാചകൻ. പ്രവാചകന് 25 വയസ്സും ഖദീജ റളിയല്ലാഹുവിന് 40 വയസ്സുമാണ്. അപ്പൊ ഈ 40 വയസ്സുള്ള ആള് ആവശ്യപ്പെടുകയാണ് 25 വയസ്സുള്ള പ്രവാചകനോട് കല്യാണം കഴിക്കട്ടെ. ഓക്കെ, അങ്ങനെ അവര് അത് കല്യാണം കഴിയുന്നു. അങ്ങനെ ഒരു കച്ചവടത്തിൽ സ്ത്രീകളായിരുന്നു, സ്ത്രീകൾ പാടില്ല എന്ന് വരുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പ്രവാചകൻ ആ കാര്യത്തിൽ മാതൃകയാവാൻ പാടില്ല. അപ്പൊ പലരും പറയും നുഭവത്തിന് മുമ്പാണല്ലോ. ഈ നുഭവത്തിന് മുമ്പ് തന്നെ പ്രവാചകന്റെ പ്രകാശം ഉണ്ട്. അതുപോലെ പ്രവാചകൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹു ആണല്ലോ പ്രവാചകനെ ജനിപ്പിച്ച. അപ്പൊ പ്രവാചകന്റെ ജനനം പോലും എന്താണ്, അത്ഭുതങ്ങളാണെന്ന് പറയുന്നത്. ജനിച്ചപ്പോ ഉണ്ടായിട്ടുള്ള ഒരുപാട് അത്ഭുതങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ ജനിച്ചത് മുതലേ പ്രവാചകൻ ചെയ്യുന്നത് ലോക ജനതക്ക് മാതൃകയാവണം അല്ലേ. അപ്പോ അങ്ങനെ ഒരു മാതൃക ആയതുകൊണ്ടാണല്ലോ ഖദീജ റളിയല്ലാഹു ബിസിനസ്സുകാരിയായ ഖദീജ റളിയല്ലാഹു അൻഹുവിനെ കല്യാണം കഴിച്ചത്. അതുപോലെ തന്നെ ആ ഒരു ബിസിനസ്സിന് സഹായിക്കാൻ പ്രവാചകൻ സമ്മതിച്ചത് സത്യസന്ധൻ എന്ന് പേര് വന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും പ്രവാചകൻ ചെയ്ത ഒരു കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ പ്രവാചകൻ അംഗീകരിച്ച കാര്യം തന്നെയാണ് സ്ത്രീകൾ ജോലി ചെയ്യുക എന്നുള്ളത്. അതിൽ എനിക്കൊരു ഡൗട്ടില്ല. ഞാൻ പഠിച്ച ഒരു ഇസ്ലാം അതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ജോലി ചെയ്യാൻ പാടില്ല, വിദ്യാഭ്യാസം പാടില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എനിക്കറിയുന്നില്ല, നിങ്ങൾക്കറിയുമെങ്കിൽ പറഞ്ഞു തരിക. ഇനി സുഹൃത്തുക്കളെ, നമുക്ക് കുറച്ച് വീഡിയോസ് കാണാം. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും, കാരണം അത്രയും വളരെ മോശപ്പെട്ട പല കാര്യങ്ങളാണ് അതിൽ കാണുന്നത്. വീഡിയോ നിങ്ങൾ കണ്ടു കാണും. വീഡിയോകളിൽ പറയുന്നത് എന്താണ്, നമുക്ക് പറഞ്ഞതൊരു കാര്യമാണ്, ആളുകൾ പലായനം ചെയ്യുന്നു, ഒരാളുകൾ അതിൽ നിന്ന് വീണ് മരിച്ചു. കാരണം പ്രാണരക്ഷാർത്ഥം ഇവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അവിടെ ജീവിക്കാൻ അവർക്ക് കഴിയില്ല എന്നവർക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഓടി രക്ഷപ്പെടണം, ഫാമിലി ആയിട്ട് ഓടി. അതുകൊണ്ട് പോകാനുള്ള ഒരു ഫ്ലൈറ്റോ രണ്ടോ ഫ്ലൈറ്റോ വരുമ്പോൾ അതിൽ മാക്സിമം ആള് തൂങ്ങിയിട്ടൊക്കെയാണ് പോകുന്നത്. അങ്ങനെ തൂങ്ങിയിട്ട് പോകുമ്പോൾ അവിടെ നിന്ന് വീണിട്ട് ഒരുപാട് ആളുകൾ മരിച്ചു. ഇന്നലെ 7 പേരാണ് മരിച്ചത്. അപ്പൊ ഇത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പോകേണ്ടവർക്ക് ഒന്ന് പോകാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ പോകാനുള്ള സംവിധാനം പോലും അവർ ചെയ്തു കൊടുത്തിട്ടില്ല. എങ്ങനെയെങ്കിലും പോട്ടെ എന്ന് പറയാം. അവിടുത്തെ ജനങ്ങൾ കംപ്ലീറ്റ് മാക്സിമം അവിടുന്ന് പലായനം ചെയ്യുക, അവിടെ കൂടി രക്ഷപ്പെടുക. ഒരു കാരുണ്യത്തിന്റെ മതം എന്ന് പറയുന്ന ഒരു ഇസ്ലാം ആണ് അവിടെ വരുന്നതെങ്കിൽ എന്തിനാണ് അവർ അവിടുന്ന് ഭയന്ന് ഓടുന്നത്? അപ്പോ അത് ഇസ്ലാമികമല്ല.
ഞാൻ പറഞ്ഞില്ലേ അവിടെ ഞാൻ പഠിച്ച ഒരു ഇസ്ലാമല്ല അവിടെ കാണുന്നത്. ഞാൻ പഠിച്ച ഇസ്ലാമിൽ ഒരിക്കലും അന്യനെ ഉപദ്രവിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് എങ്ങനെ സംഭവിക്കുന്നത്? അപ്പൊ ഞാൻ എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ പ്രമുഖരായ ഒരുപാട് മതപണ്ഡിതന്മാർ ഇതിനെ അപലപിക്കേണ്ടതുണ്ട്. മൂനും വലിക്കുകയാണ്. നിങ്ങൾ ലക്ഷദ്വീപ് സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ നിങ്ങള് സേവ് ഗാസ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രമേയങ്ങളും വാദോരാതെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ വന്നല്ലോ. അവിടെ ഒന്ന് ജൂതനും ഒന്ന് RSS ആയതുകൊണ്ടാണോ നിങ്ങൾ വന്നത്? ആണോ? ആണെങ്കിൽ അത് തെറ്റാണ്. ഇവിടെ മരിക്കപ്പെടുന്നതും മുസ്ലിം തന്നെയല്ലേ? ഈ മുസ്ലിം എന്ന് വേണ്ട, മനുഷ്യനല്ലേ? മനുഷ്യൻ ആര് മരിച്ചാലും അത് തെറ്റല്ലേ? അതിനെ അപലപിക്കണ്ടേ? അത് ഇസ്ലാമിന്റെ പേരിലാണ് അവിടെ അത് നടക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടുത്തെ പണ്ഡിതന്മാർ പ്രതികരിക്കേണ്ടതുണ്ട്. അവർ പറയേണ്ടതുണ്ട്, ഈ താലിബാനിസം ഞങ്ങളുടെ ഇസ്ലാമിന്റെ ഭാഗമല്ല എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ അത് ഇസ്ലാമിനെ എതിർക്കുന്ന ശത്രുക്കൾക്ക് കയറി നിരങ്ങാനുള്ള ഒരു വലിയ ഏണിയാണ് നിങ്ങൾ വെച്ചു. തീർച്ചയായിട്ടും അതിനനുവദിച്ചുകൂടാ. നിങ്ങൾ എല്ലാ മതപണ്ഡിതന്മാരും സോഷ്യൽ മീഡിയയിലോ അഹോരാത്രം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, സംശയ നിവാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, വാദപ്രതിവാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഈ താലിബാനെ പറ്റി നിങ്ങൾ ഒരു വാക്ക് ഉരിയാടുന്നില്ല? ഇത് നിങ്ങളത് ശരിവെക്കുകയാണോ? ഇത് ശരിവെക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നു, ആ ഒരു ഇസ്ലാമിൽ ഞാനില്ല. താലിബാനിസം ശരിവെക്കുകയാണെങ്കിൽ ആ ശരിവെക്കുന്ന ഇസ്ലാമിൽ ഞാൻ ഉണ്ടാകുകയില്ല. അത് ഇസ്ലാമികമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇവിടെയുള്ള മതപണ്ഡിതന്മാർ അതിന് ഒരു ഫത്വ ഇറക്കണം. കാരണം നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളോട് പറയുന്നു ഇത് ഇരട്ടത്താപ്പാണെന്ന്. ആ ഇരട്ടത്താപ്പ് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നിങ്ങളുടെ മൗനം വലിയ അപകടത്തിലേക്കാണ്. അത് പറയണം, ഇസ്ലാം ഇതാണെന്നും ഇസ്ലാം ഇങ്ങനെ ഒരു താലിബാൻ മോഡലല്ല എന്നും, അല്ലെങ്കിൽ ലഷ്കറി തയ്യബ പോലെയുള്ള സംഘടനകളുടെ, അൽഖ്വയ്ദ പോലെയുള്ള സംഘടനകളുടെ അല്ല, അവരുടെ ആളുകളല്ല ഞങ്ങൾ എന്ന് പറയാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടാവും. അല്ലെങ്കിൽ ഇതേപോലെ കേരളത്തിൽ നിന്ന് സിറിയയിലേക്ക് റിക്രൂട്ട്മെന്റ് കൂടാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അത് തടയേണ്ട ആവശ്യം നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്, എന്റെ കൂടി ബാധ്യതയാണ്. കാരണം ഞാനൊരു മുസ്ലിമാനാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് സംസാരിച്ചേ പറ്റുള്ളൂ. സംസാരിക്കാതെ ഈ മൗനം നമുക്ക് തീർത്തും ആശാവഹമല്ല എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുക. അപ്പോ അങ്ങനെ ഒരു കാട സംസ്കാരം ഇപ്പോഴും അവിടെ നിലനിൽക്കുകയാണ്. അപ്പോ നിങ്ങൾ ആ പാർക്കിൽ കളിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടാവും. അതിൽ ഒരു സ്ത്രീ പോലും ഇല്ല, ആ കാഴ്ചക്കാരിലും ഇല്ല സ്ത്രീകള്. അതില് കംപ്ലീറ്റ് പുരുഷന്മാരാണ്. കുട്ടികളെ പോലെ, ഒന്നാം ക്ലാസ്സിലെ കുട്ടികള്, രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾ, നഴ്സറിയിലെ കുട്ടികള് കളിക്കുന്ന പോലെയാണ് അവർ അതിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ആഹ്ലാദത്തിമർപ്പോട് കൂടിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അവരിതിനു മുമ്പ് അത് കളിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അത്രയും ആഹ്ലാദം അവരും കാണുന്നുണ്ട്. അവർക്ക് കളിക്കാൻ കിട്ടിയ അത്ര അവസരമായി തോന്നുന്നു. കാരണം എന്താന്ന് വെച്ചാൽ അവരൊക്കെ വെറും ഈ എന്താ പറയാ, ഇതിന്റെ പിന്നാലെ പോയിട്ട്, ഈ ഭീകരതയുടെ പിന്നാലെ ട്രെയിനിങ്ങുമായിട്ട് പോയത് കൊണ്ടായിരിക്കാം അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആസ്വദിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ സ്ത്രീകളൊക്കെ പോയപ്പോ ഇനിയിപ്പോ അവിടെ ആരുമില്ലല്ലോ, ഇനി ഞങ്ങൾക്ക് സ്വൈര വിഹാരം നടത്താമെന്ന് പറഞ്ഞ ഒരു പുരുഷ വിഹാരമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സ്ത്രീയെ മാറ്റി നിർത്തിക്കൊണ്ട് പുരുഷൻ മാത്രമുള്ള ഒരു പുരുഷാധിപത്യ രാജ്യം കെട്ടിപ്പടുക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇത് ഇന്നത്തെ കാലത്ത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്തത്. എന്നാൽ അത് നമ്മളുടെ ഈ സാംസ്കാരിക ലോകത്തിന് പോലും നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത് എതിർക്കപ്പെടേണ്ടതാണ്. ഇത്തരം അരുതായ്മകൾ, ഇത്തരം മാറ്റി നിർത്തലുകൾ ശരിക്കും പറയുകയാണെങ്കിൽ ജാതീയത പോലെ തന്നെയാണ്. സ്ത്രീകളെ അയിത്തം കൽപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. സ്ത്രീയെ അടുക്കളയിൽ ഒതുക്കി നിർത്തുകയും അവരൊരു ഭോഗവസ്തുവാക്കുകയും ചെയ്യുക എന്നുള്ള ഒരു
ഒരു ഉപകരണം ഒരു ടൂള് മാത്രമായി സ്ത്രീയെ കാണുന്നു. പ്രസവിക്കാനുള്ള ഒരു ടൂള്, ഭൂയിക്കാനുള്ള ഒരു ടൂള്, ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഒരു ടൂള്, ഇതൊക്കെയാണ് ഇവർക്ക് വേണ്ടുള്ളൂ. ഇങ്ങനത്തെ ഒരു ടൂളുകളിലേക്ക് സ്ത്രീകളെ ഒതുക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അവർക്കൊരു ഹൃദയമുണ്ടെന്നും അവർക്കൊരു തലച്ചോറുണ്ടെന്നും അവര് ആ ബുദ്ധി ഉപയോഗിച്ച് പല കാര്യങ്ങളും മനസ്സിലാക്കി. ഇന്ന് സ്ത്രീകൾ ചെയ്യാത്ത കാര്യങ്ങൾ എന്താണുള്ളത്? ഫ്ലൈറ്റ് ഓടിക്കുന്നുണ്ട്, ചന്ദ്രനിൽ പോകുന്നുണ്ട്, ശാസ്ത്രജ്ഞരായിട്ട് അവരുണ്ട്, ഒരുപാട് കണ്ടുപിടുത്തങ്ങളിൽ അവരുണ്ട്. എല്ലാ കാര്യത്തിലും സ്ത്രീകൾ മുന്നിലല്ലേ? അപ്പോ അവർ മാറ്റി നിർത്തപ്പെടേണ്ടവരാണോ? അല്ല, അവരുടെ ഊർജം ഈ ലോകത്തിനാവശ്യമാണ്. അമ്മ എന്ന പോലെ തന്നെ സ്ത്രീ എന്ന ഒരു സ്ഥാനം കൂടി അവർക്കുണ്ട്. സ്ത്രീ എന്ന ആ ഒരു കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ നമ്മളുടെ ഇന്ദിരാഗാന്ധി, നമ്മളുടെ ഇന്ത്യ ഭരിച്ചു അല്ലേ, സ്ത്രീയല്ലേ ഭരിച്ചത്? മമതാ ബാനർജി, അങ്ങനെ ലോകത്തിൽ തന്നെ ഒരുപാട് സ്ത്രീകള് ഇല്ലേ, ഒരുപാട് ഒരുപാട് പറയാനില്ലേ. അപ്പോ സ്ത്രീകളെ ഒതുക്കി നിർത്താൻ ശ്രമിക്കുന്ന ഏത് കാടൻ സംസ്കാരത്തെയും അംഗീകരിക്കാൻ കഴിയില്ല. ഇത് നമ്മളുടെ എല്ലാവരും നമ്മുടെ മൗനം വെടിഞ്ഞ് പുറത്തേക്ക് വരണം. ഈ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന ഈ കൂട്ടക്കുരുതി, ഈ വളരെ നിറികെട്ട ഈ സംസ്കാരത്തിനെതിരെ നമ്മുടെ മുസ്ലിം സമൂഹം തന്നെ ഇറങ്ങി നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു പരിവർത്തനം ഉണ്ടാവണം. നമ്മളതിന് വളരെ ശക്തിയുക്തം എതിർത്ത് നമ്മൾ ഒരു മാതൃകയാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. ജയിക്കും.